പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഒ ബി സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എങ്ങനെയാണ് അതിൻ്റെ പോർട്ടലിൽ കയറുന്നത്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഇവിടെ വിശദീകരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിൻ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ മോസില്ല ഓപ്പൺ ചെയ്തതിന് ശേഷം ഒ ബി സി പ്രീ മെട്രിക് 2018 19 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് ഓപ്പൺ വരുന്നത്. ഇവിടെ സ്കോളർഷിപ്പിൻ്റെ ലിങ്ക്, ആ പോർട്ടലിൻ്റെ ലിങ്ക് ഇവിടെ കാണുന്നുണ്ട്. ഒ ബി സി പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 2018-19 ITT സ്കൂളിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങളുടെ ലോഗിനിൽ നിങ്ങളുടെ സമ്പൂർണ്ണയുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങളിവിടെ ലോഗിൻ കൊടുക്കുക. അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് ഓപ്പണായി വരുന്നത്. ഇവിടെ ഒ ബി സി പ്രീ മെട്രിക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അടുത്ത ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വന്നുള്ളത്. ഇവിടെ ഒ ബി സി ന്യൂ അപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളത്. ഇവിടെ കാണുന്ന അഡ്മിഷൻ നമ്പർ, നെയിം, നെയിം ഓഫ് ഫാദർ, അതുപോലെ റിലേഷൻഷിപ്പ്, റിലീജിയൻ, കാസ്റ്റ് തുടങ്ങിയുള്ളത് നിങ്ങൾ ഇവിടുന്ന് ഫില്ല് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇത് മുഴുവൻ ഡാറ്റകൾ മുഴുവനും നിങ്ങൾ എൻ്റർ ചെയ്തിട്ട്, ഈ സ്റ്റാർ ഇട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ മുഴുവനും എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി വരുന്നതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കുട്ടികൾ തന്ന ആ ആപ്ലിക്കേഷനിൽ അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും എഡിറ്റുകൾ അതിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ എടുത്തതുപോലെ ഒ ബി സി പ്രീ മെട്രിക് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒ ബി സി റിപ്പോർട്ട് കാണാം. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് ഇവിടെ എൻട്രി സ്റ്റാറ്റസ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇവിടെ കാണാം. ഏതാണോ നിങ്ങൾക്ക് തിരുത്താനുള്ളത് അതിവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഈ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് തിരുത്തിയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ IFSC കോഡ് കറക്റ്റ് ആയിരിക്കണം. അവിടെ ഉള്ള ഫസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കുക, IFSC കോഡ് വെരിഫിക്കേഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വിൻഡോ തുറന്ന് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എഴുതിയത് തന്നെ നോക്കാം. SBT ബാങ്ക്, SBTR എന്ന് തുടങ്ങുന്ന IFSC ഇപ്പോൾ നിലവിലില്ല. SBT എന്ന് രേഖപ്പെടുത്തിയ പാസ്ബുക്ക് ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ശരിയായ IFSC കോഡ് എൻ്റർ ചെയ്യുക. IFSC കോഡ് തെറ്റായി എൻ്റർ ചെയ്ത് ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫണ്ട് ട്രാൻസ്ഫർ ആകുന്നതല്ല. ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കോഡും കുട്ടികളുടെ ഡീറ്റെയിൽസ് മുഴുവനും നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ വളരെ പിന്നെ ശ്രദ്ധിച്ച് കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഈ നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ പോലും അറിയാത്തത് കൊണ്ട് ഇതൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ വളരെ പ്രയാസരഹിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.